Hi, hello. Ellarkkum nammude pudhiya video like swagatham. Appo nammal innu vannirikkunnathu Nellikuzhiyilanu. Ellarkkum ariyam Nellikuzhi ennu parayunnathu Kerala-thinte thanne oru furniture gramamaanu. ഇവിടെ 300-ൽ പരം കടകളുണ്ട് ഫർണിച്ചറിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാ കടകളും കാണാമെന്ന് പറയുന്നത് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കടകൾ പരിചയപ്പെടാം. അതുപോലെ തന്നെ അവിടുത്തെ ഫർണിച്ചേഴ്സിൻ്റെ ഡിസൈൻസും അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഞാൻ കാലത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയതാണ് ഏകദേശം ഒരു 3 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നെല്ലിക്കുഴി എന്ന് പറയുന്ന ഫർണിച്ചർ ഗ്രാമത്തിനെ പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടാം. നെല്ലിക്കുഴി എന്ന് പറഞ്ഞ ഫർണിച്ചർ ഗ്രാമത്തിലെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചറിൻ്റെ ഡീറ്റെയിൽസ് പറ്റി നമുക്ക് പറഞ്ഞു തരായിട്ടുണ്ട് ഇവിടെ സെയിൽസിലൊരു ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ നെല്ലിക്കുഴി എന്ന് പറയുന്ന ഗ്രാമം എല്ലാവർക്കും അറിയാം ഫർണിച്ചർ ഗ്രാമമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം നെല്ലിക്കുഴിക്ക്? നെല്ലിക്കുഴിയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഫർണിച്ചർ അന്വേഷിക്കുന്ന സ്പേസാണ്. രണ്ടാമത് ഇവിടെ ഏറ്റവും കൂടുതൽ വുഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. മാക്സിമം വുഡ് നമ്മൾ ഫർണിച്ചറിന് വേണ്ടി യൂസ് ചെയ്യും. വുഡ് ഒരിക്കലും തന്നെ നമ്മൾ വേസ്റ്റേജ് ചെയ്യാനുള്ള നമുക്ക് ഒത്തിരി വർക്കേഴ്സും അതിനുള്ള മെഷീനറീസും മെറ്റീരിയൽസും ഉള്ളതുകൊണ്ട് നമുക്ക് വുഡ് വേസ്റ്റ് വേണില്ല. അതുകൊണ്ട് കസ്റ്റമർക്ക് ഏറ്റവും റീസണബിൾ പ്രൈസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഫർണിച്ചർ ഏത് പ്രൈസിൻ്റെ ഫർണിച്ചർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അത് ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് വന്നത്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി എന്ന് പറഞ്ഞ പ്രൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തേക്ക്, ഈട്ടി, മാഞ്ചിയം, മഹാഗണി വുഡുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ കസ്റ്റമറിൻ്റെ ചോയ്സാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇന്തോനേഷ്യൻ ഐറ്റംസെല്ലാം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. കേരളത്തിനകത്തു നിന്ന് തന്നെ അല്ല, വെളിയിൽ നിന്നും കസ്റ്റമർ ഒത്തിരി ഉണ്ട് നമുക്ക്. അപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ അധികം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം ഷോപ്പുകളുണ്ട്. ഏകദേശം ഒരു 400-ഓളം ഷോപ്പുകൾ ഇവിടെ ഷോപ്പുകൾ മാത്രമുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടാതെ. അപ്പോൾ ഇവിടെ ഒരു മത്സരബുദ്ധിയോടുകൂടിയുള്ള ബിസിനസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് പ്രൈസും അതുപോലെ തന്നെ റീസണബിളാണ്. കസ്റ്റമറുടെ ചോയ്സാണ് ഫർണിച്ചർ എടുക്കാനുള്ളത്. നമ്മൾ ഡിസൈൻ തന്നാൽ നിങ്ങൾ അത് ചെയ്ത് തരുമോ? എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻസ് ഉണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻസ് ഉണ്ട്. അത് കൂടാതെ കസ്റ്റമറുടെ ഡിസൈൻസ് നമ്മളെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വീട്ടിൽ ചെല്ലേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ചെല്ലേണ്ടതാണെങ്കിൽ അവിടെ ചെന്ന് അളവെടുത്ത് മെഷർമെൻ്റ് എടുത്ത് അവരുടെ ഡിസൈൻസ് അവരുടെ ചോയ്സ് എന്താണ് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? ഫർണിച്ചറിൻ്റെ ഷോപ്പിൻ്റെ പേര് ഒറിക്സ് ഫർണിച്ചർ മാർട്ട് എന്നാണ് പേര്. നമുക്ക് ഇവിടെ മാത്രമല്ല കാക്കനാട് വള്ളത്തോളം മിഷനിൽ ഷോപ്പുണ്ട്. അത് കൂടാതെ നമ്മുടെ മാനുഫാക്ചറിങ് ഐറ്റംസ് ആയിട്ടുള്ള വിസ്മയ അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഒരു 10-40-ഓളം വർക്കേഴ്സ് നമുക്ക് ഡെയിലി വർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്ന സോഫയ്ക്ക് എത്രയാണ് റേറ്റ്? എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ ഈ കുഷ്യന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മളിത് വുഡാണെങ്കിൽ തേക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ സൂപ്പർ സോഫ്റ്റ് ഫോം കുഷ്യനാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് സെൻറ്റർ ടേബിള്, സൈഡ് 2 ടേബിള്, 5 സീറ്റർ, മൊത്തം സെറ്റ് 80,000 ആണ് നമ്മുടെ ഒരു പ്രൈസ് വന്നത്. തേക്കിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ കോഫി ടേബിൾ നമ്മൾ തേക്ക് ഫസ്റ്റ് ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ 99,000 നമുക്ക് കോസ്റ്റ് വരും നമുക്കത്. അത് മഹാഗണിയിൽ ചെയ്യുകയാണെങ്കിൽ 7,000 നമുക്ക് കോസ്റ്റ് വരും. മഹാഗണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് സ്റ്റൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് 311+ ദിവാനാണ് പ്ലസ് സെൻറ്റർ ടേബിളാണ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചറിന് എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ഇവിടെ നിന്നുണ്ടോ? മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് എല്ലാത്തിനും നമ്മൾ ഗ്യാരണ്ടി കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇപ്പോൾ നമ്മൾ വിളിച്ചാലും നമ്മൾ സർവീസിന് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊരു കോർണർ സോഫ അല്ലേ, ഇതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് മൊത്തം ടീപ്പ് ഉൾപ്പെടെ വരുമ്പോൾ 55,000 വരും. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിലാണ്? ഇത് തേക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ചെയ്തിരിക്കുന്നത്. 6 സീറ്റർ വിത്ത് കോർണറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുഷനും ക്ലോത്തും കാര്യങ്ങളും ഫോമും എല്ലാം കൂടിയ മെറ്റീരിയലാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. തേക്കിൻ്റെ ഫ്രെയിമാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. Thank you.
കുഷൻ ഇല്ലാതെയല്ല നിങ്ങൾ ഇപ്പോൾ ഈ കോർണർസ് ഓഫർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്, എന്ത് മെറ്റീരിയൽ ആണ്? ഇത് തേക്ക് ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വുഡൻ ടോപ്പ് ഐറ്റംസ് ആണ്. നമുക്ക് കുഷൻ ഇട്ടും കുഷൻ ഇല്ലാതെയും ഉപയോഗിക്കാവുന്ന രണ്ട് പർപ്പസ് ആണ് അതിനകത്തുള്ളത്. ഇത് 55,000 വരും നമുക്കത് ചെയ്തു വരുമ്പോൾ. കോഫി ടേബിൾ ഉൾപ്പെടെയാണ് അതിന്റെ പ്രൈസ് നമുക്ക് സെറ്റ് ആണത്. ഇവിടെ ഒരുപാട് ഡിസൈൻസിൽ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്, എന്ത് മെറ്റീരിയൽ ആണ്? ഇതാണ് 38,000 വരും തേക്ക് ഫസ്റ്റ് ക്വാളിറ്റി ചെയ്തു വരുമ്പോൾ. സിക്സ് സീറ്ററിൻ്റെ ആണെങ്കിൽ നമുക്ക് 55,000 വരും. 8-seater ആണെങ്കിൽ 75,000 വരും. ഈ മോഡൽ ചെയ്തിരുന്നത് നമുക്ക്. ഇതൊരു ട്രഡീഷണൽ ഡിസൈനിൽ വരുന്ന ഡൈനിങ് ടേബിൾ ആണ്. 6-seater ആണ് വരുന്നത്. ഇതിൻ്റെ ചെയറിൻ്റെ ഡിസൈൻസ് ആയാലും എല്ലാം ഒരു ട്രഡീഷണൽ ലുക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ടേബിളിൻ്റെ മേലെ അവർ വുഡനിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേ, അതുപോലെ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റില്ല, ബോട്ടിൽസ്, അങ്ങനെ എല്ലാം വുഡനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗിയിലുള്ള ഡെക്കർ പീസ്. ഇത് മഹാഗണി വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഇതിൻ്റെ ചെയേഴ്സ് അവരിട്ടിരിക്കുന്നത് സെൻട്രലിൽ ഒരു ഫുൾ കുഷ്യൻ വരുന്നതും, അതുപോലെ എൻഡിലുള്ളത് ഇതുപോലെ സീറ്ററിൽ മാത്രം കുഷ്യൻ വരുന്നതാണ്. ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുന്നതാണ് മേലെ ഡൈനിങ് ടേബിളിൻ്റെ. ഈ വർക്കെല്ലാം ഒരു വുഡനിൽ ചെയ്തിരിക്കുന്ന വർക്ക്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഒരു ബെഞ്ച്, ഒരു സൈഡിൽ ബെഞ്ചും രണ്ട് സീറ്ററും രണ്ട് ചെയേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ട്രേ ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം തടിയാണെങ്കിലും ഇത്ര വെയിറ്റ് കുറവില്ലല്ല, നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം തന്നെയാണ്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൽ അവരിപ്പോൾ ഇട്ടിരിക്കുന്നത് 4-seater ആണ്. കുറച്ച് ഹൈറ്റിലാണ് ടേബിളും ചെയറും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെയറിൻ്റെ പ്രൈസ് വരുന്നത് 7,000 ആണ് വരുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ്. അതിൻ്റെ ആ കാലും അതിൻ്റെ ചെയറിൻ്റെ വർക്ക്സും എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഇതിൽ ഒരു ചെയറിൻ്റെ പ്രൈസ് വരുന്നത് 7,000 ആണ്. ഇപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെയറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം ഇപ്പോൾ കൂടുതലും ഇൻറ്റീരിയേഴ്സ് ഈ ഒരു ഡിസൈനിലുള്ള ചെയറാണ് കൂടുതലും ഡൈനിങ് ടേബിളിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 5,000 ആണ് ഒരു ചെയറിന്. ഇതിൻ്റെ ഡൈനിങ് ടേബിളിന് റേറ്റ് വരുന്നത് 16,000 ആണ്. ഇവിടെ ഒരു വലിയ ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 52,000 ആണ്. അകത്ത് ഗ്ലാസിൻ്റെ റാക്സ് ആണ് വരുന്നത്. ഇവിടെ അതുപോലെ ഒരു വലിയ ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 72 ആണ് വരുന്നത്, 72,000. നമ്മൾ ഈ കാണുന്ന കട്ടിലെല്ലാം ടീക്കൂട്ടിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു ക്യൂൻ സൈസ് കോട്ടിന് ഏകദേശം ഒരു 10,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ വുഡ് അവർ ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി വരുന്ന വുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതുപോലെ ഹോം ഡെക്കറിൻ്റെ ഒരുപാട് പീസസ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ളത് ഹോം ഡെക്കറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഫ്ലവർ വേസസ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പിൽ വരുന്നത്, അതുപോലെ ക്ലോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 1,000 to 5,000 വരെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഇതവിടെയുള്ള വേറൊരു ഷോപ്പാണ് ഒബ്രോൺ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ആൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് തടിയിൽ. ഈ ഒരു ടെലിഫോൺ ക്യാബിനറ്റിന് വരുന്നത് 10,000 ആണ്. ഇവിടെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ബൈക്ക് അവർ തടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ എഞ്ചിൻ്റെ പോർഷൻ ആയാലും സൈലൻസർ ആയാലും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയായിട്ടും ഫിനിഷിലും അവർ തടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്ന സോഫയാണ്. ഒരു 3-seater, 2-seater, 2 single-seater കോഫി ടേബിൾ വരുന്ന രീതിയിൽ.
ഈ ഒരു ഫുൾ ഫാബ്രിക് വരുന്ന സോഫയ്ക്ക് 65,000 ആണ് വരുന്നത്. അവരുടെ ഫാബ്രിക് ആയാലും കുഷ്യൻ ആയാലും എല്ലാം വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടും നല്ല ഫിനിഷിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം റേഞ്ചിലുള്ള സോഫ ചെയ്യാനായിട്ട് 1 lakh ആണ് റേറ്റ് വരുന്നത്. പക്ഷേ അതേ ഡിസൈനിലുള്ള സോഫ നമ്മൾ ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60,000-80,000 റേഞ്ചിനിടയിലാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു മിനിമം എമൗണ്ടിലൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ഡെലിവറി ചെയ്ത് തരും എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇത് നമുക്കൊരു കോട്ടിയാട്ടിലൊക്കെ ഇടാൻ പറ്റിയ സ്റ്റൂളും ടേബിളും കൂടെ വരുന്ന ഒരു മോഡലാണ് ഇത്. കംപ്ലീറ്റ് വുഡനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പ്രീമിയം ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള ഒരു സോഫയാണ്. കാരണം ഇതിൻ്റെ കുഷ്യൻസ് എല്ലാം വളരെ നല്ല കംഫർട്ട് തരുന്നതാണ്. കാരണം അതിൻ്റെ ആ ബാക്കിൽ നമ്മുടെ ആ ബാക്ക് റെസ്റ്റിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടുമാണ് തരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60,000 ആണ്. ഇതൊരു കോർണർ സോഫയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഓഫ് വൈറ്റ് ഫിനിഷിൽ വരുന്നത്. ഇതൊരു റിക്ലൈനർ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ്. 3 seater രണ്ട് സിംഗിൾ സീറ്ററും വരുന്ന രീതിയിൽ. ഈ ഒരു മോഡൽ നമ്മുടെ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ അവിടത്തെക്കാളും റേറ്റ് കുറവാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50,000 ആണ്. അപ്പം ഈ കാണുന്ന മോഡൽ ദിവാൻ കോട്ട ആയാലും എല്ലാത്തിനും 10,000 ആണ് റേറ്റ് വരുന്നത്. കൂടുതലും ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലക്ഷറി ഫീലിൽ ചെയ്തിരിക്കുന്ന സോഫയാണ്. കാരണം അതിൻ്റെ കുഷ്യൻസ് എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ഹാൻഡ് റെസ്റ്റിലും കുഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലും ലുക്കിലും എല്ലാം ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഒരു ലക്ഷറിയിലും വരുന്ന സോഫയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും റേറ്റ് കുറഞ്ഞ സോഫ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 10,000 ആണ്. 10,000 തൊട്ട് ഇവിടെ സോഫ അവൈലബിൾ ആണ്. ഇതൊരു ബഡ്ജറ്റ് രീതിയിൽ വരുന്ന സോഫയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാബ്രിക്സിലായാലും അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ലെഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ്. ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരുപാട് ഡിസൈൻസ് ചെയ്തിട്ടിട്ടുണ്ട് സാമ്പിൾസ്. അതുപോലെ തന്നെ വാർഡ്രോബിൻ്റെ കളക്ഷൻസ് ഇവിടെയുണ്ട്. കൂടുതലും 2-door വാർഡ്രോബ്സ് ആണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്ന സാമ്പിൾസ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമൈസേഷൻ ചെയ്ത് 3-door or 4-door ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 10,000 ആണ്. നമ്മളീ കാണുന്നതെല്ലാം ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ ആണ്. എല്ലാം റെഡിമേഡ് പാർട്ടീഷൻസ് ആണ്. നമുക്ക് ഒരു ഇൻറ്റീരിയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വുഡൻ പാർട്ടീഷൻസ് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. നമുക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ഡിസൈൻസ് കിട്ടില്ല. പക്ഷേ ഇവരെ പല വെറൈറ്റി ഡിസൈൻസ് ഇവിടെ പാർട്ടീഷൻസ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10,000 ഒക്കെ വരുന്നുള്ളൂ. ഇത് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ഒറിക്സ് എന്ന് പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൻ്റെ ഫാക്ടറിയാണ്. അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പല ഡിഫറെൻ്റ് ടൈപ്സിലുള്ള മെഷീനറീസ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ടും ഷോപ്പിലേക്കുള്ള സാമ്പിൾ ഡിസൈൻസിനെയും ഫർണിച്ചേഴ്സ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു ഷോപ്പ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇതുപോലെ ഈ ഒരു റോഡ് സൈഡിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 400-ലധികം ഷോപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ്ജറ്റ്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മോഡലിൽ ഡിസൈൻസിലെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ വീടിന് ഭംഗിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ പറ്റിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കീപ് ഓൺ വാച്ചിങ് ആൻഡ് വ്ളോഗ്സ്.